ഹായ് ഫ്രണ്ട്സ്, പ്രസന്നക്കത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു നല്ല നാടൻ പലഹാരമായിട്ടാണ് വന്നേക്കുന്നത്. ഒരു നാലുമണി ചായയുടെ കടിയാണ് കേട്ടോ. നാലുമണി ചായയുടെ കൂടെ കടിക്കാനുള്ള ഒരു സൂപ്പർ ഒരു ഐറ്റം ആയിട്ടാണ് വന്നേക്കുന്നത്. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇലയൊക്കെ വാട്ടി നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് അരിപ്പൊടി ഉപ്പിട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. ശർക്കരതേ നമ്മൾ ഉരുക്കി അതിൽ തേങ്ങയിട്ട് തേങ്ങയും ശർക്കരയും കൂടെ വഴറ്റി ജീരകവും ഏലക്കായും ചുക്കുമൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മാവ് കുഴയ്ക്കാം, ഇല വരത്താം, അടുപ്പേ വെക്കാം. ഇപ്പം നമുക്ക് തുടങ്ങാം പരിപാടി. അപ്പോൾ ഈ മാവ് കുഴയ്ക്കാൻ പോവാണ്. വെള്ളം തിളച്ചുകൊണ്ടേയിരിക്കുന്നു. തിളച്ച വെള്ളം ഇങ്ങനെ ഒഴിക്കണം. ഇതാ ഇത് കണ്ടല്ലോ, വെള്ളം ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാലുമണിക്ക് ഇതൊക്കെ ഉണ്ടാക്കി നമ്മുടെ മക്കൾക്ക് ഓരോന്ന് കൊടുത്താൽ പിള്ളേർക്കൊക്കെ എന്തോ ഇഷ്ടമാണെന്നറിയാമോ. വെറുതെ കട്ടൻ ചായയോ അല്ലെങ്കിൽ ഒന്നുമില്ല, പച്ചവെള്ളം കൊടുത്താലും മതി. പക്ഷേ ഇതേലും ഓരോന്ന് കൊടുത്താൽ അവർക്കൊരു പ്രത്യേകതയാണ്. ഇന്ന് കുറച്ച് കുട്ടികളെ ഉള്ളൂ നമുക്കിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട്. അപ്പം നമുക്ക് ഇലയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പഴത്തിൻ്റെ ഫലം. അപ്പോൾ അതേ, നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് മാവ് തവിയും കൊണ്ട് കുഴച്ചിങ്ങനെ ആക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്കിനി കൈകൊണ്ടൊന്ന് കുഴയ്ക്കണം. പക്ഷേ ഇപ്പോൾ തൊടാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒരു ഇച്ചിരി സമയം കഴിഞ്ഞിട്ട് നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാം. എന്നിട്ട് കുഴച്ച് പരത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, പരത്തുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ അടയുടെ മാവൊക്കെ കുഴച്ച് നമുക്ക് അട പരത്താം. ഒരു ശകലം വെള്ളം തൊട്ട് വേണം പരത്താനെങ്കിൽ നല്ലതുപോലെ പരന്ന് കിട്ടത്തുള്ളൂ. നല്ല കനം കുറച്ച് പരത്തിയാലേ ഈ അടയ്ക്ക് നല്ല ടേസ്റ്റ് ആകത്തുള്ളൂ. വെറുതെ കട്ടിയിൽ വാരി വെച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ കുഴിക്കട്ടയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇത് നല്ല കനം കുറച്ച് പരന്ന് വരണം. എന്നാൽ മാത്രമേ ഇച്ചിരൂടെ വേണമെങ്കിൽ ലൂസാക്കാം. അപ്പോൾ ഇച്ചിരൂടെ പരത്താൻ സൗകര്യമുണ്ട്. പക്ഷേ ഞാൻ ലൂസാക്കുന്നില്ല. നിങ്ങൾക്ക് പരത്താൻ സൗകര്യത്തിന് വേണമെങ്കിൽ ഇച്ചിരൂടെ ലൂസൊക്കെ ആക്കാം. പിന്നെ ശർക്കര ഉരുക്കാതെ കൊണ്ട് തന്നെ വെറുതെ ചീകയിട്ടിട്ട് തേങ്ങയൊക്കെ എടുത്തിട്ട് കുഴച്ച് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ഞാൻ അങ്ങനെയല്ല, ഞാൻ വെള്ളമല്ല. ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള മധുരം നിൽക്കും. ഇത് ഒലിച്ചു പോവുകയല്ല പുറത്തേക്ക്. കണ്ടല്ലോ, ഇതിങ്ങനെ വെച്ചാൽ അത് അവിടെ തന്നെ ഇരിക്കും. ഇതാ ഇങ്ങനെ തന്നെ ഒലിച്ച് പുറത്തോട്ട് ചാടുമല്ല. എന്നിട്ട് നമുക്കിതങ്ങോട്ട് മടക്കി കൊടുക്കാം. ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് മടക്കി ഇവിടെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ കുത്തണമെങ്കിൽ കുത്താം. ഇതിപ്പോൾ ഞാൻ കുത്തുന്നില്ല. ഇങ്ങനെ എല്ലാം അങ്ങോട്ട് വെച്ച് വെച്ച് പോകുമ്പോൾ എല്ലാം റെഡി ആയിക്കോളും. കണ്ടല്ലോ, അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ അങ്ങോട്ട് പരത്തി വെച്ചിട്ട് ചുട്ടെടുത്തിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അട എങ്ങനെയുണ്ടെന്നുള്ളവരെ. ഞങ്ങൾ അട പരത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ, എൻ്റെ മക്കൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. അട തിന്നാനുള്ള ആ ആവേശത്തോടെ കൂടി അവരും കൂടി വന്ന് നല്ല സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. പരത്തി അങ്ങോട്ട് വെക്കാം. അങ്ങോട്ട് ഇരിക്കട്ടെ, വേവട്ടെ. കൈ പൊള്ളിക്കല്ലേ. അപ്പോൾ അതാ നല്ല സ്വാദിഷ്ടമായ ഇലയുടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം. ഇതാ കണ്ടല്ലോ, സൂപ്പർ ഇലയുടെ. കണ്ടല്ലോ, ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടതാ ചുട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പം എല്ലാവരും ഉണ്ടായി നോക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണിത്. ശർക്കര ഉരുക്കി നമ്മളതിൽ തേങ്ങയിട്ട് വരട്ടിയെടുത്തിട്ട് ഇഞ്ചി നല്ല ചുക്കും ഏലക്കയും പിന്നെ ജീരകവും ഒക്കെ ചേർത്ത് നല്ല ഇതാക്കിയെടുത്തത് നല്ല അടിപൊളിയാണ്. അതിൻ്റെ കൂടുതൽ ശകലം നെയ്യും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് കോരി വെക്കാം. ഇതിൻ്റെ കൂടെ ഏത്തപ്പഴം വേണമെങ്കിൽ വെക്കാം, എന്ത് വേണമെങ്കിലും വെക്കാം. പക്ഷെ ഞാൻ തേങ്ങ ശർക്കര മാത്രമേ വെച്ചിട്ടുള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടായി നോക്കുക. അപ്പം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അബല്ലിലും ഒന്ന് വെക്കുക. സപ്പോർട്ട് ചെയ്യണ എല്ലാവരും. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്ക് എല്ലാവർക്കും. Thank you.